ഞാനൊരു ചെല്ലാനംകാരനാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം. കാരണം ഇനി ഇത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ബാക്കിയാണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്. ചെല്ലാനംകാർ ഇപ്പോഴാണ് ശരിക്കും ട്രിപ്പിൾ ലോക്ക്ഡൗണിലായിപ്പോയത്. കടലിന് തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എറിഞ്ഞുകൊടുത്തേക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും ഞങ്ങൾ. ഈ കൊറോണ ഒന്നും ഇല്ലാതിരുന്ന കാലത്തുണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയണതാണ് ആ കടൽ ഭിത്തി ഒന്ന് കെട്ടിത്തന്നേച്ചെങ്കിലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂല്ലായിരുന്നു. ഇപ്പം എല്ലാ ദിവസവും നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചെല്ലാനം ക്ലസ്റ്റർ ഏരിയ, ഇത്ര പേര് പോസിറ്റീവായി, എല്ലാവരെയും സുരക്ഷിതമായിട്ട് ക്വാറന്റൈനിലാക്കി, എല്ലാവർക്കും 5 കിലോ അരി അത് ഇത് എന്നൊക്കെ പറയണ കേൾക്കുമ്പളേ നമുക്കൊക്കെ തോന്നും ഓ എന്തൊരു കരുതലാണല്ലേ ചെല്ലാനത്തിനോടൊന്ന്. പക്ഷേ ഈ പറയണ സാർമാരെ തന്നെ പൈറ്റാണ്ടുകളായിട്ട് പാർട്ടി മാറി മാറി ഭരിച്ച് കടൽ ഭിത്തി ഇപ്പം വരും എന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കണേന്ന് അതറിയാവ. ഇതൊന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കാത്ത സമരങ്ങളാ, അല്ലെങ്കിൽ പോയി കാണാത്ത ആളുകളാ, മുട്ടാത്ത വാതിലുകളാ, ഒന്നുമില്ല. എന്നാലേ ഏമാന്മാരിങ്ങനെ വാഗ്ദാനം തന്നെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്കൊന്നും ഒരു രാത്രിയിലും കടലിനെ പേടിച്ചിട്ട് കടലിൻ്റെ ഇരമ്പല് കേട്ട് ജീവൻ കൈ പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങേണ്ടി വന്നിട്ടില്ല. ഈ കാണുന്ന സ്കൂളുണ്ടല്ലോ സെൻറ്റ് മേരീസ്, ഈ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആളുകൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടി വരുന്നത് ഇങ്ങോട്ടാണ്, വെള്ളം കയറാതെ സുരക്ഷിതമായിട്ട് അവർക്ക് ഇരിക്കാമെന്നുള്ള വിശ്വാസത്തിൽ. പക്ഷെ ഇതിൻ്റെ വാതിക്കൽ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കയറി ഞാൻ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാല്ല ഞങ്ങൾക്ക് എന്തോരം സുരക്ഷയുണ്ടെന്നുള്ള കാര്യത്തിൽ. ഈ കേരളത്തിൽ കഴിഞ്ഞ 2 തവണയും പ്രളയം വന്നപ്പോൾ ആരും വിളിക്കാതെ എന്നെ ഓടി വന്നവരാണ് മത്സ്യത്തൊഴിലാളികളെ. അവരെന്താണ് അങ്ങനെ വരണതിൻ്റെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരായുസിൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്വന്തം വീടും സ്വത്തും സ്വന്തം ബന്ധങ്ങളും എല്ലാം കടലെടുത്തുകൊണ്ട് പോണത് എന്ന് സഹായതയോടുകൂടി നോക്കിയെന്ന് ചങ്ക് പൊട്ടിയിട്ടുള്ളവരാണ് അവരൊക്കെ. അവർക്ക് അതിൻ്റെ വേദന അറിയാം. അതാണ് തൻ്റെ സഹോദരങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കണെന്ന് അറിയുമ്പോൾ അവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തത്. അവരവരുടെ വള്ളവും എടുത്തുകൊണ്ട് ഓടി വന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന നേരമാണ്. ഇപ്പം സഹായിച്ചില്ലെങ്കിലും ഇനിയൊരു പ്രളയം ഉണ്ടായാലും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ വരും. പക്ഷേ ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ.